വെൽക്കം ബാക്ക് ഗൈസ്, ഐ എം ഹരീഷ് കണ്ടൂർ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. വെറുതെ അല്ല തിരിച്ചു വന്നിരിക്കുന്നത്, മാർക്കറ്റിൽ റാസ്ബെറി പൈയുടെ പീക്കോ എന്ന് പറയുന്നൊരു ബോർഡ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട മൈക്രോ പൈത്തൺ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാനിതിൽ രണ്ട് ബോർഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി നമ്മുടെ ചിപ്പിൻ്റെ ഒക്കെ റാക്ക് വരുന്ന പോലെയാണ് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒന്നിൽ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. വന്ന ശേഷം ഇതിൻ്റെ ബേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റാണ്. ഓക്കെ, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകു ഇത് ബാക്ക് വശമാണ്. ഇപ്പോൾ ഫ്ലാറ്റാണ്, ഇവിടെ നമുക്ക് എക്സ്ട്രാ എന്താ ലെഗോ ചിപ്പോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പി സി ബിയിൽ ഇതിങ്ങനെ മൗണ്ട് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് പി സി ബി ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിൽ നിങ്ങൾക്ക് ഈ എഡ്ജിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഈ സൈഡ് നമുക്ക് ബാക്ക് സൈഡ് മൊത്തം ഫ്ലാറ്റാണ്. ഓക്കെ, സോ അതിന് യൂസ് ചെയ്യാനായിരിക്കും അവർ പക്ഷേ അവരിങ്ങനെ പറയുന്ന റാക്കിൽ വരുന്ന നോർമലി ചിപ്പൊക്കെ ഇങ്ങനെയാണ് വരാറുള്ളത്, അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണത്തിൻ്റെ സൈഡിൽ ഞാനൊരു ബഗ് സ്ട്രിപ്പ് എടുത്ത് ഞാനിത് സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ലെഗ് താഴേക്ക് വരികയും ബാക്ക് സൈഡിലേക്ക് വരികയും മേളിൽ നിന്ന് സോൾഡർ ചെയ്യത്തക്ക രീതിയിലും വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 20 പിന്നിൽ റൈറ്റും ഉണ്ട്, അതുപോലെ 20 പിന്ന് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ പിൻസ് വരിക. മൊത്തം 40 പിൻസാണ് നമുക്ക് ഇതിൽ ചിപ്പിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തിൽ ഉപയോഗിക്കുന്ന മെയിൻ ചിപ്പെന്ന് പറയുന്നത് റാസ്ബെറി പൈ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള RP2040 എന്ന് പറയുന്നൊരു ചിപ്പാണ്. അത് ബേസ് ചെയ്തിരിക്കുന്ന ആം കോർട്ടെക്സ് M0 പ്രോസസ്സറിലാണ്. സോ അതിൽ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സൊക്കെ നമുക്ക് പെരിയ നോക്കാം. ഇനി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഇതിൽ മൈക്രോ പൈത്തൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ ഈ സൈഡിൽ നിന്നാണല്ലോ മിക്കവാറും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ കണക്ഷൻസ് എടുക്കുമ്പോഴത്തേക്കും പിൻ നമ്പർ കൃത്യമായിട്ട് നമുക്കറിയാത്തത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ആക്ച്വലി ബാക്ക് സൈഡിൽ മാത്രമേ പിൻ നമ്പേഴ്സും ജി പി ഐ പിൻ നമ്പേഴ്സും മാർക്ക് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും നിങ്ങളൊരു പിൻ ഔട്ട് ഡയഗ്രാം കൂടെ എടുത്തു വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഡീബഗ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ 3 പിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് ഒരു USB മൈക്രോ USB കണക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, വളരെ എളുപ്പമാണ് ആക്ച്വലി ഇതിൽ മൈക്രോ പൈത്തൺ ലോഡ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും കമ്പയർ ടു നമ്മുടെ ESP32. കാരണം ESP32 ഓർ ESP8266 നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഡ്രൈവർ അപ്ലോഡ് ചെയ്യണോ, ദാറ്റ്സ് ഇൻടു ദ കോൺഫിഗറേഷൻ നൗ. ഹായ് ഗൈസ്, നമുക്കിനി ഇതിൻ്റെ അടുത്ത് തന്നെ പാട്ടിലേക്ക് കടക്കാം. അതിൽ എങ്ങനെ നമുക്ക് മൈക്രോ പൈത്തൺ ലോഡ് ചെയ്യാം, ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്തൊക്കെ, അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കോൺഫിഗറേഷൻസ് ഒന്ന് റഫായിട്ടൊന്ന് നോക്കാം. നിങ്ങൾ ഈ പറയുന്ന പർട്ടിക്കുലർ ലിങ്കിൽ വരിക, ജസ്റ്റ് അല്ലെങ്കിൽ റാസ്ബെറി പൈ പീക്കോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അതിൻ്റെ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിൻ്റെ കോൺഫിഗറേഷൻസ് കാണാൻ പറ്റും. ഇതിൽ RP2040 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻഡ് ബൈ ദ റാസ്ബെറി പൈ ആണ്, പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കോർട്ടെക്സ് M0 എന്ന് പറയുന്ന എന്താ ആർക്കിടെക്ചറിന് മുകളിലാണ്. ഓക്കെ, ആർക്കിറ്റെക്ചറിന് മുകളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ഡ്യുവൽ കോർ പ്രോസസ്സർ ആണ് എങ്കിൽ കൂടിയും നമ്മൾ മൈക്രോ പൈത്തൺ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഒരു കോർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ രണ്ടാമത്തെ കോറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ SRAM 264 KB ആണ്, കുഴപ്പമില്ല, അത്യാവശ്യം പരിപാടികളൊക്കെ ആയി നടക്കും. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 133 MHz ഉണ്ട്, അതും തരക്കേടില്ല, അത്യാവശ്യം സ്പീഡുണ്ട്. പിന്നെ 2 MB ഓൺബോർഡ് ഫ്ലാഷ് മെമ്മറി ഒക്കെ ഉണ്ട്, അതും ഓക്കെയാണ്. ഇതിൽ പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ USB 1.1 എന്ന് പറയുന്ന സപ്പോർട്ട്, ഹോസ് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. നമുക്ക് ഈ ഡ്രൈവർ കമ്മ്യൂണിക്കേഷൻ ഡ്രൈവർ ഒന്നും ആക്ച്വലി അതുകൊണ്ട് ലോഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് നമുക്ക് ഒരു 26 മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ GPIO പിൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 SPI, 2 I2C, 2 USART. USART ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ 12 BT ADC,
എല്ലാം നമുക്ക് അതില് പിന്നെ 16 PWM ചാനൽസ് അവൈലബിൾ ആണ് പക്ഷേ ADC മാത്രം ഇതിന്റെ അതിൽ 3 എണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല കാരണം ESP8266 നമുക്ക് ഒരു ADC ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അതൊരു ഒരു ഒരു പോരായ്മ പോലെ തോന്നി പിന്നെ ഇതിൻ്റെ അതിലൊരു ഇൻബിൽറ്റ് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് നമ്മുടെ ESP3032 കൂട്ട് തന്നെ ഓക്കെ അതൊക്കെയാണ് ബാക്കി കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പിൻ ഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അതിലൊരു ഇൻബിൽറ്റ് LED ഉണ്ട് അത് GPIO പിൻ നമ്പർ 25 ഓക്കെ ഇതൊരു GPIO പിൻ നമ്പർ 25 എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഇതിൻ്റെ ടീക്കോയുടെ ഡേറ്റ ഷീറ്റ് ഉണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഒരുമാതിരിപ്പെട്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം മൈക്രോപൈത്തൺ വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ല നിങ്ങൾ C++ സ്ട്രോങ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ മൈക്രോ പൈത്തണിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സോ അതുകൊണ്ട് ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മൈക്രോ പൈത്തൺ സെലക്ട് ചെയ്യണം ഇതെങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് ഓക്കെ അതിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബൂട്ട് സെൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഓക്കെ അല്ല ആകെ ഒരു വൈറ്റ് ബട്ടൺ മാത്രമേ ഉള്ളൂ ഓക്കെ ആ വൈറ്റ് ബട്ടൺ ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഓക്കെ സ്റ്റെപ്പ് 1 ഈ UF2 ഫയൽ ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് സെല്ല് കണക്ട് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക ഹോൾഡ് ചെയ്ത് വെക്കുക ദെൻ നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക സ്റ്റെപ്സ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഡൗൺലോഡ് UF2 ഫയൽ ചെയ്യുകയാണ് അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം ഞാൻ ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യാം ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഞാനിത് എന്ത് ചെയ്യുന്നു ഷോ ഇൻ ഫോൾഡറിൽ കൊടുക്കുന്നു ഓക്കെ മൈ ഡൗൺലോഡ്സിൽ ഇവിടെ വന്നിട്ട് കിടപ്പാണ് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റാസ്ബെറി പൈ പീക്കോ ബോർഡ് എടുക്കുക ഇതിലത് ഈ വൈറ്റ് കാണുന്നതാണ് ഇതിൻ്റെ ബൂട്ട് സെൽ എന്ന് പറയുന്ന ബട്ടൺ ഇതിൽ ഹോൾഡ് ചെയ്യണം ഓക്കെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം USB കേബിൾ ഇവിടെ ഞാൻ എപ്പോഴും ഊരിയും കണക്ട് ചെയ്യാനും പറയത്തില്ല ഇത് വേഗം ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ USB പോർട്ടിലേക്ക് കയറുന്നില്ല ഇവിടെ തിരിച്ചു കൊടുക്കട്ടെ ആ കൊടുക്കും എന്നിട്ട് ഇതിനങ്ങ് ജസ്റ്റ് റിലീസ് ചെയ്യാം ഓക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഒരു ബൂട്ടബിൾ ഡിവൈസായിട്ട് ഓക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് കാണിക്കുന്നു ഓക്കെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൂട്ടബിൾ ഡിവൈസ് RPI RP2 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഡ്രൈവായിട്ടാണ് ഇത് ഷോ ചെയ്തിരിക്കുന്നത് ഓക്കെ USB ഡ്രൈവായിട്ട് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇത് ഡൗൺലോഡ്സ് നമുക്ക് വേണം ഈ ഫയൽ ആക്സസ് ചെയ്യണം ഫയൽ എക്സ്പ്ലോറർ എടുക്കാം എന്നിട്ട് ഈ ഫയൽ എക്സ്പ്ലോറിൽ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ RPI നമ്മൾ ഓപ്പൺ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രണ്ട് ഫയൽ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഒന്ന് ഇൻഡെക്സ് അതുപോലെ തന്നെ info UFD ആണ് ഇതിൻ്റെ മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇതേ പറയുന്ന വെബ്സൈറ്റിലോട്ട് ലോഡ് ചെയ്യാനുള്ള ലിങ്കാണ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലോഡാവുന്നതായിരിക്കും ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് അതായത് RPI ഓക്കെ RP2 എന്ന് പറയുന്ന ഫോൾഡറാണ് എൻ്റെ കയ്യിൽ കാണിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഓക്കെ UF2 ഫയൽ ജസ്റ്റ് നിങ്ങൾ ട്രാക്ക് ചെയ്തിടുക അത്ര മാത്രമേ ഉള്ളൂ പരിപാടി ഓക്കെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പീക്കോ ബോർഡ് റീബൂട്ട് ആവുന്നതായിരിക്കും ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക വേറെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റോൾ ചെയ്ത് തോണി ഇൻസ്റ്റോൾ ചെയ്യണം തോണി ഐഡി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിയുന്നതും ലേറ്റസ്റ്റ് തോണി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട് സോ ഞാൻ ലേറ്റസ്റ്റ് വൺ ഇപ്പം എൻ്റെ
ഈ പുതിയ ലാപ്ടോപ്പിൽ ഞാൻ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യണം ഓക്കെ എൻ്റെ കുറേ കോഡൊക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ ഫയലും സെറ്റപ്പും ഒക്കെ ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഞാൻ ജസ്റ്റ് ന്യൂ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തതാണ് പഴയ കോഡ് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യും ഇനി നമുക്ക് കുറച്ച് സെറ്റപ്പ് ഉണ്ട് ഒന്നാമത്തെ സെറ്റപ്പ് നമ്മൾ ഇനി ടൂൾസിൽ പോവാം ടൂൾസിൽ പോയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വരികയാണെങ്കിൽ പുതിയ തോണി ഐ ഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ മൈക്രോ പൈത്തൺ റാസ്ബെറി പൈ പീക്കോ കാണാനായിട്ട് പറ്റും അല്ല പഴയ തോണി ഐ ഡി ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ മൈക്രോ പൈത്തൺ ജനറിക് എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി പുതിയതായത് കാരണം ഇതിൽ മൈക്രോ പൈത്തൺ റാസ്ബെറി പൈ പീക്കോ ഉണ്ട് സോ അത് ഞാൻ സെലക്ട് ചെയ്യാം പോർട്ട് ഡിറ്റക്ഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കൊടുക്കാം അല്ലെങ്കിൽ ഇത് കോം 3 തന്നെ കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിഞ്ഞു ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഷെല്ലിൽ കാണാൻ പറ്റും മൈക്രോ പൈത്തൺ ലോഡ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ മൈക്രോ പൈത്തൺ കാണാം ഞാനൊരു ടെസ്റ്റ് ഡോസ് എന്നൊരു നിലയ്ക്ക് നമുക്കറിയാം ടെസ്റ്റ് ഡോസിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളതെന്ന് അല്ലേ നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോക്കാം സോ പ്രിൻറ്റ് ഓക്കെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് കൊടുക്കാം നോർമലി ഹലോ വേൾഡ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ ഹലോ വേൾഡ് ഞാൻ കൊടുത്തു നമുക്ക് പ്രിൻ്റ് ആവോ എന്ന് നോക്കാം ഈ ടൈം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പീക്കോയിൽ നിന്നാണ് ഓക്കെ നിങ്ങൾക്ക് ഒരു ചെവറിങ്സ് ഇവിടെ കാണാം ഓക്കെ ഇത് ലോഡായിരിക്കുന്നത് മൈക്രോ പൈത്തൺ ആണ് എവിടെയാണ് ലോഡായിരിക്കുന്നത് റാസ്ബെറി പൈ പീക്കോയിലാണ് ഓക്കെ ഞാൻ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുകയാണ് കണ്ടോ എനിക്ക് ഇൻസ്റ്റൻ്റ്ലി അതിൻ്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട് ഹലോ വേൾഡ് എനിക്ക് എവിടെ നിന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട് റാസ്ബെറി പൈ പീക്കോയിൽ നിന്ന് ലോഡായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗുഡ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇനി ഇപ്പോൾ ഇതിൻ്റെ അതിലെ ബ്ലിങ്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പം ആ ബ്ലിങ്ക് പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവാം വളരെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലേ നമ്മൾ മിക്കവാറുള്ള അഡ്രിനോ പ്രോഗ്രാമുകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു പരിപാടിയിലേക്കാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നത് നമ്മളിത് ഓൾറെഡി ASP.2666 തന്നെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതിലേക്ക് കടക്കാം അതിനായിട്ട് നമുക്ക് മെഷീൻ മോഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്രം മെഷീൻ ഓക്കെ ഇമ്പോർട്ട് പിൻ ഓക്കെ നമ്മൾ പിന്നിനെ ആക്സസ് ചെയ്യാനാണ് പിന്നെ നമ്മൾ ലോഡ് ചെയ്യുന്നത് പിൻ ഫംഗ്ഷൻ ലോഡ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ടൈമിംഗ് യൂസ് ചെയ്യണം ഓക്കെ അതുകൊണ്ട് ഫ്രം ടൈം ഓക്കെ ഇമ്പോർട്ട് സ്ലീപ്പ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുള്ള കോഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇനി എനിക്കൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം പിൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഞാനപ്പം ഇവിടെ LED എന്നെല്ലാം കൊടുക്കാം LED ഓക്കെ LED ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇത് നമുക്കറിയാം LED കണക്ട് ചെയ്തിരിക്കുന്നത് GPIO 25 നമ്മുടെ പിൻ ഔട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തിൽ നമുക്ക് കോൾ ചെയ്യേണ്ട പിൻ ഓക്കെ ഇനി നമ്മൾ പറയേണ്ടത് ഏത് പിന്നാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് GPIO 25 ആണ് കോമ ഇടുക അത് ഏത് തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സോ പിൻ ഡോട്ട് ഔട്ട് നമ്മളൊരു ഔട്ട്പുട്ട് പിന്നായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് LED ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അത് പിൻ നമ്പർ 25 GPIO 25 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് അതൊരു ഔട്ട്പുട്ട് പിന്നുമാണെന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കറിയാവുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ആണെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കണം വൈൽ ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ വൈൽ ട്രൂ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിന്യൂസ്ലായിട്ട് ഇത് ഓണും ഓഫും ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് LED _OBJ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും 0 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും അപ്പം നമുക്ക് പ്ലാൻ ചെയ്യാം ഇപ്പം ഞാൻ ഓൺ ആക്കാനുള്ള കമാൻഡ് ആണ് എഴുതിയിരിക്കുന്നത് ഇനി എനിക്കൊരു ഡിലേ ഇവിടെ കൊടുക്കണം ഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലീപ്പ് എന്ന് പറയുന്ന കമാൻഡാണ് സ്ലീപ്പ് ടൈം നമ്മൾ സെക്കൻഡ്സിലാണ് ഇവിടെ കൊടുക്കുന്നത്
ഓക്കെ ഞാൻ വൺ സെക്കൻഡ് ഗ്യാപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ബ്ലിങ്ക് ചെയ്യാനാണെങ്കിൽ നെക്സ്റ്റ് എനിക്കിതിനെ ഓഫ് ചെയ്യണം. അപ്പം എൽ ഇ ഡി ഒബ്ജക്റ്റ് ഓക്കെ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താക്കണം, സീറോ ആക്കണം. ഓക്കെ ഇവിടെ എനിക്കൊരു ഡിലേ കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ സ്ലീപ്പ് മോഡ്യൂളിനെ വിളിക്കുന്നു. ടൈം എന്ന് പറയുന്നത് നമ്മൾ വൺ കൊടുക്കാം. അപ്പം നമ്മുടെ പരിപാടികൾ ഏകദേശം, കോഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. പീക്കോ കണക്ട് ചെയ്തിട്ടുണ്ട് യു എസ് ബി ഇതുമായിട്ട്. നമുക്കിവിടെ ഒരു ഒരു എൽ ഇ ഡി ഉണ്ട്, നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ നോക്കാം. ഞാനിതിനെ റൺ ചെയ്യാനായിട്ട് എഫ് ഐ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ പച്ച ഐക്കണോ പ്രസ് ചെയ്യാം. ഇനി ഡിവൈസിലാണ് സേവ് ചെയ്യണ്ടെങ്കിൽ റാസ്ബെറി പൈ പീക്കോ കൊടുക്കുക. ഇത് ബ്ലിങ്ക് ആയതുകൊണ്ട് ബ്ലിങ്ക് എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഡോട്ട് പി വൈ കൊടുക്കുക. ഓക്കെ ഇത് പൈത്തൺ ഫയൽ ആയതുകൊണ്ടാണ് എക്സ്റ്റെൻഷൻ ഡോട്ട് പി വൈ. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ അപ്പം ഇവിടെ എൻ്റെ റാസ്ബെറി പൈ പീക്കോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ ഞാൻ ഇച്ചിരി കൂടെ ക്ലോസർ ആയിട്ട് വെക്കാം. ഞാൻ കോഡ് ലോഡ് ചെയ്യാൻ പോവാണ്, നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. ഓക്കെ ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ നിങ്ങൾക്ക് കാണാം എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ, അടിപൊളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിവതും നിങ്ങൾ ഈ ബേ ഹാൻഡിൽ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ നല്ലൊരു ശീലം അല്ലാതെ ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് ക്ലോസ് ആയിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഞാൻ കൂടുതൽ ഇതിലോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ഇ എസ് പി 8266 അല്ലെങ്കിൽ ഇ എസ് പി 32 തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയ വീഡിയോസ് ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കുന്നില്ല. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും കഴിവതും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും മലയാളത്തിൽ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് യൂഡമിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അഥവാ കോഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ പേ ചെയ്യേണ്ട ഒരു ബാധ്യത ഇവിടെ വരുന്നുണ്ട്. ഇല്ല മൈക്രോ പൈത്തൺ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം കോഴ്സസ് ഉണ്ട്. അപ്പം അതിൽ എൻ്റെ കോഴ്സസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ യുഡമിയിൽ ഇട്ടിരിക്കുന്ന കോഴ്സാണ്. ഇപ്പം കറൻ്റ്ലി ഇതിന് 490 രൂപയാണ്. ഈ കോഴ്സ് ഞാൻ പുതിയെ കുറച്ച് കുറച്ച് പോർഷനായിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും യുഡമിയിൽ വന്നിട്ട് നിങ്ങളിവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.